നമസ്കാരം, റിയൽ ന്യൂസ്. കാരുണ്യ സേവാദളം ചാരിറ്റി ഉള്ളേരി കോഴിക്കോടിന്റെ നേതൃത്വത്തിൽ വിനോദ പഠനയാത്ര സംഘടിപ്പിച്ചു. സേവാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കാരുണ്യ ചാരിറ്റി ചെയർമാനുമായ വിനോദ് കൊയിലാണ്ടിയുടെ നേതൃത്വത്തിൽ 7 ദിവസത്തെ യാത്രയാണ് സംഘടിപ്പിച്ചത്. പോർബന്ദർ, ഗാന്ധിജിയുടെ ജന്മസ്ഥലം, കീർത്തി മന്ദിർ, കസ്തൂർബായുടെ വീട് തുടങ്ങിയ വിവിധയിടങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. 70 പേർ യാത്രയിലുണ്ടായിരുന്നു. കാരുണ്യ സേവാദളം ചാരിറ്റി ഉള്ളേരി കോഴിക്കോടിൻ്റെ നേതൃത്വത്തിലാണ് 7 ദിവസം നീണ്ടു നിന്ന വിനോദ പഠനയാത്ര സംഘടിപ്പിച്ചത്. സേവാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കാരുണ്യ ചാരിറ്റി ചെയർമാനുമായ വിനോദ് കൊയിലാണ്ടിയുടെ നേതൃത്വത്തിലായിരുന്നു യാത്ര. നമ്മുടെ പോർബന്ദർ സബർമതി ആശ്രമം സന്ദർശിച്ച് നമ്മുടെ കൂട്ടായ്മയെ കൊണ്ടുപോയി സേവാദളം ചാരിറ്റബിൾ ട്രസ്റ്റിനെ കൊണ്ടുപോയി കൊണ്ടുവരുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. യാത്ര യാത്ര കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ KPCC അംഗം കെ രാമചന്ദ്രൻ മാസ്റ്റർ ഫ്ലാഗ് ഓഫ് ചെയ്തു. സേവാദൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CV ഉദയകുമാർ, ജില്ലാ പ്രസിഡന്റ് ശ്യാം ചലാന തുടങ്ങിയവരും യാത്രയപ്പിൽ പങ്കെടുത്തു. പോർബന്ദർ, ഗാന്ധിജിയുടെ ജന്മസ്ഥലം, കീർത്തി മന്ദിർ, കസ്തൂർബായിയുടെ വീട്, സുധാമ ക്ഷേത്രം, ജാംബവാൻ ഗുഹ, ശ്രീഹരി മന്ദിർ, സംസ്കൃത പാഠശാല, പോർബന്ദർ ബീച്ച്, ബ്ലൂസി, ദ്വാരക ക്ഷേത്രം, കാളിന്ദി നദി, സബർമതി ആശ്രമം, അഹമ്മദാബാദ് മാർക്കറ്റ് തുടങ്ങിയ സ്ഥലങ്ങൾ സംഘാംഗങ്ങൾ സന്ദർശിച്ചു. ഏറ്റവും കുറഞ്ഞ ചെലവിൽ സംഘടിപ്പിച്ച യാത്രയിലൂടെ ഗാന്ധിജിയുടെ ജീവിത നിമിഷങ്ങൾ അടുത്തറിയാൻ കഴിഞ്ഞുവെന്ന് യാത്രാംഗങ്ങൾ പറഞ്ഞു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.